അല്ല, ഇതെന്തായി ചെയ്യുന്നേ? ആ ഇത് കൊള്ളാമല്ലോ, ഞാൻ എന്ത് ചെയ്തെന്ന? എന്റെ പൊന്ന ചേട്ടാ, ഈ പുകവലിയൊക്കെ വലിയ വലിയ രോഗത്തിന് കാരണമാകും. അതെനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. ഓഹോ, അത് ശരി. എന്നിട്ടാണല്ലേ? എനിക്കൊരു രോഗം വന്നിട്ടില്ല, ഇനിയൊട്ട് വരത്തുമില്ല. ഈ ലോകം പേടിക്കുന്ന കൊറോണ പോലും എനിക്ക് വന്നിട്ടില്ല. അപ്പോഴാ ചേട്ടാ, ഇതൊക്കെ ചേട്ടൻ്റെ വെറും തോന്നലാ. ഈ പുകവലിക്കുന്നതിൻ്റെയൊക്കെ ദൂഷ്യഫലം അടിപിടിയിൽ നിന്ന് വരില്ല, അത് പതുക്കെ പതുക്കെ വലിയ രോഗങ്ങളായി നിങ്ങളെ മൂടും. അതുമാത്രമല്ല, ഈ കോവിഡ് സമയത്ത് പുകവലിച്ചാൽ, ഒരിക്കൽ നിങ്ങൾക്ക് കോവിഡ് പിടിപെട്ടാൽ നിങ്ങളുടെ ശ്വാസകോശത്തെ ബാധിക്കും, മരണത്തിന് വരെ കാരണമാകും. അപ്പോൾ എങ്ങനെ? കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പുകവലിയോടുള്ള അമിതമായ ആസക്തി പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നു. ഓരോ സിഗരറ്റും കത്തിത്തീരുന്നതുപോലെ നിങ്ങളുടെ ജീവിതവും നശിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഓരോ പഫിലും നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ കഴിയുന്ന മാരകമായ വിഷങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. പുകയില ഉപേക്ഷിക്കുക. പുകയില വിമുക്തമായ ഒരു ലോകം നമുക്കൊന്നിച്ച് പടുത്തുയർത്താം. മനസ് നന്നാവട്ടെ. എന്റെ പേര് പവിത്ര. ഇന്ന് May 31 ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയ്ക്കെതിരെയുള്ള മാരകമായ ദൂഷ്യഫലങ്ങളെ പറ്റി ബോധവൽക്കരിക്കാനാണ് പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത്. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പുകവലിയും പുകയില ഉപയോഗവും ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. പുകയില ഉപേക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ സന്ദേശം നിർവചിച്ചിരിക്കുന്നത്. പുകവലി ശ്വാസകോശത്തിന്റെയും ശ്വസന വ്യവസ്ഥയുടെയും പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഒരു വിപത്താണ്. അതുകൊണ്ട് തന്നെ പുകവലിക്കുന്നവരിൽ കൊറോണ വൈറസ് വളരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. കോവിഡ് ബാധിച്ച പുകവലിക്കാരായ രോഗികളിൽ തീവ്രമായ അവസ്ഥയിലെത്തുന്നുണ്ടെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളും മറ്റ് അനുഭവങ്ങളും തെളിയിക്കുന്നത്. ലോകമെമ്പാടും 8 ദശലക്ഷം ആൾക്കാർ പുകവലി ഉപയോഗത്താൽ മരണപ്പെടുകയും ഇതിൽ 12 ലക്ഷത്തോളം പേർ നിഷ്ക്രിയ പുകവലി മൂലമാണ് മരണപ്പെടുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. പുകവലി അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഉപയോഗിക്കുന്നവർക്കൊപ്പമുള്ള സാധാരണ ജനങ്ങളെയും മാരക രോഗത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്നു. പുകയില ഉപയോഗം കാരണം ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അർബുദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ കാരണമാകുന്നു. ഇത്തരം ജീവിതശൈലി രോഗങ്ങളുള്ള കോവിഡ് ബാധിതരിൽ മരണനിരക്ക് കൂടുന്നതിനും കാരണമാകുന്നുണ്ട്. അതിനാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുകയില ഉപയോഗം ഉപേക്ഷിക്കേണ്ടതിന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ശ്വാസംമുട്ടൽ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് പുകവലി ഒരു കാരണമായേക്കാം. നിക്കോട്ടിൻ സാധാരണമായുള്ള ശ്വസന പ്രക്രിയയെ മോശമായ രീതിയിൽ ബാധിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും പുകവലി വഴിവെക്കും. കൊളസ്ട്രോൾ തോത് ഉയരുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും. അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്കും പുകവലി കാരണമാകും. അണുബാധകൾക്കും പുകവലി ഒരു കാരണമായേക്കാം. സൈനസൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടാൻ ഈ ശീലം കാരണമാകും. വന്ധ്യതയ്ക്ക് പുറമെ പുകവലിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ശരീരഭാരം കുറയാൻ സാധ്യതയുണ്ട്. ഇത് പുക ശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാം. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും പുകവലി ദോഷം വരുത്തും. ചുണ്ടുകൾ കറുക്കും. രക്തസഞ്ചാരം കുറയുന്നത് കൊണ്ട് ചർമ്മം കരുവാളിക്കാനും സാധ്യത കൂടുതലാണ്. നിക്കോട്ടിൻ പല്ലുകളുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് പല്ലുകൾക്ക് കേടുവരുത്തുന്നതിനും കറുക്കുന്നതിനും ഇടവരുത്തും. പുകവലിയുടെ ഉപയോഗം ഇന്ന് കൗമാരക്കാർക്കിടയിൽ വരെ സജീവമാണ്. ഒരു പഫ് വലിച്ചാൽ വലിയ ആരോ ആയി ഞാൻ എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ പുകയില ഉപയോഗിക്കുമ്പോൾ നീ വലുതാവുകയല്ല, നിന്റെ ആയുസ് അഥവാ ജീവന്റെ വില ചെറുതാവുകയാണെന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ട ചുമതല നാം ഏവർക്കുമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ലെറ്റ് അസ് സ്റ്റാൻഡ് ടുഗദർ. സേ നോ ടു ടൊബാക്കോ.